ഹായ്, നമസ്കാരമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടുക്കളയിൽ ഏറ്റവും അത്യാവശ്യമുള്ള, പ്രത്യേകിച്ച് മലയാളികൾക്ക് അത്യാവശ്യമുള്ള ഒരു ഐറ്റമാണ് കറിവേപ്പില. അപ്പോൾ ആ കറിവേപ്പ് തൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു കറിവേപ്പിൻ്റെ മരമുണ്ടെങ്കിൽ ഏതാണ്ട് വീടുകളിലൊക്കെ ഇങ്ങനെ ഒരു കറിവേപ്പിൻ്റെ തൈ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കറിവേപ്പിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഇഷ്ടംപോലെ തൈകൾ മുളച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ വേരിൽ നിന്നാണ് ഇത് മുളച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ നമുക്കിതിനെ ചെറിയൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റണം. ഇത് കുറച്ച് ചെറിയ ഗ്രോ ബാഗാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി വലിയൊരു ഗ്രോ ബാഗ് എടുക്കുക. കാരണം നമ്മൾ തൈ പിരിക്കുന്ന സമയത്ത് അതിൻ്റെ മണ്ണ് ഇളകിപ്പോവാതെ ആ വേര് മണ്ണോട് ചേർത്ത് നമ്മൾ കീസിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ വളർച്ച വരുന്നതാണ്, അല്ലെങ്കിൽ കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും നല്ലൊരു തൈ സെലക്ട് ചെയ്ത് അതിനെ പിരിച്ചെടുക്കണം. അപ്പോൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ മണ്ണ് പൂർണ്ണമായിട്ടും വേരിൽ നിന്ന് ഇളകിപ്പോവാതെ കൊത്തി പിരിച്ചെടുക്കുക. നല്ല തറച്ച സ്ഥലമാണെങ്കിൽ ഒന്ന് നനച്ച് കൊടുത്താൽ മതി, എന്നാൽ മണ്ണ് പോവാതെ കിട്ടും. ഇതിപ്പോൾ ഞാൻ മണ്ണ് ഏതായാലും കുറച്ച് ഇളക്കി കളയേണ്ടി വരും, കാരണം ചെറിയൊരു കീസാണ്. അതിലെ മണ്ണോട് കൂടി അതിലേക്ക് വെക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ നനച്ച് കൊടുത്താൽ അത് ഉണങ്ങിപ്പോവാതെ തന്നെ കറക്റ്റായിട്ട് വളർന്നു വരും. കുറച്ച് വലിയ കീസാണെങ്കിൽ നമുക്ക് മണ്ണോട് കൂടി അതിലേക്ക് ഇറക്കി വെക്കാം. കുറച്ചും കൂടെ മണ്ണ് ഫില്ല് ചെയ്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൂടുതൽ വെയിലൊന്നും അടിക്കാത്ത സ്ഥലത്ത് പുതിയ വേരൊക്കെ വരുന്നത് വരെ നമ്മളൊന്ന് തണലത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആ തൈ വളർന്നത് ഈ ഒരു വലിപ്പം എത്തിയിട്ടുണ്ട്. ഞാനത് ആ ഗ്രോ ബാഗിൽ നിന്നും ഒരു പോട്ടിലേക്ക്, ചെറിയൊരു പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് വലിയൊരു പോട്ടിൽ നടാം, അല്ലെങ്കിൽ നമുക്ക് മണ്ണിൽ നടാവുന്നതാണ്. പോട്ടിലാകുമ്പോൾ നമ്മൾ അടുക്കളയുടെ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ നമുക്കിത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ കറിയിൽ ഇടാൻ ഇല പറിക്കുന്ന സമയത്ത് ഓരോ ഇലയായിട്ട് പറിക്കാതെ നമ്മളിതിൻ്റെ കമ്പൊടിച്ച് എടുക്കുന്നതാണ് നല്ലത്. എന്നാൽ വീണ്ടും കുറേ ശിഖരങ്ങൾ വന്ന് നമുക്ക് ഇഷ്ടംപോലെ ഇതിൽ ഇല ഉണ്ടാവും. എപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള ഇല ഇതിലുണ്ടാവും. അപ്പം നമ്മൾ ഒടിക്കുന്ന കമ്പ് നമ്മളൊരു ബോട്ടിലിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. ബൈ.